الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين محمد وآله وصحبه أجمعين أما بعد അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലിനെ നിയോഗിച്ചു തന്നത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആ റസൂലിനെ പിൻപറ്റാനാണ്. എല്ലാ മേഖലകളിലും 24 മണിക്കൂർ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ, അത് ശറഇയാവട്ടെ കൗനിയാവട്ടെ ദുന്യവിയാവട്ടെ ഉഖ്രവിയാവട്ടെ, എന്തെല്ലാം വിഷയങ്ങളിൽ നാം ഏർപ്പെടുന്നുവോ അതിൽ മുഴുവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നമുക്ക് മാതൃകയുണ്ട്. അപ്പൊ ജീവിതം, മുഴു ജീവിതം ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ചാവും, മുഹമ്മദുർ റസൂലിനെ അനുസരിച്ചാവും മുഴു ജീവിതം. അതൊന്നും ഒഴിഞ്ഞു പോകുന്നില്ല. നാം ഇന്നലത്തെ നസീഹത്തിൽ നമ്മൾ വായിച്ചല്ലോ, സൽമാൻ റളിയല്ലാഹു തആല അന്നുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഖുറൈശികൾ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചല്ലോ, നിങ്ങളുടെ നബി നിങ്ങൾക്ക് മറക്കിരിക്കാനും മൂത്രവിക്കാനും ഒക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലേ, പരിഹസിച്ചുകൊണ്ട് ചോദിച്ചാണ്. വലിയ നബിയാണ്, റസൂലാണ്, അപ്പോ ഇതാണോ പഠിപ്പിക്കുന്നത്? അപ്പൊ സൽമാൻ അള്ളാഹു പറഞ്ഞ മറുപടിയുണ്ട്, അതെ, ഞങ്ങൾക്ക് മറമൂത്ത വിസർജനം ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചത് ഖിബിലക്ക് മുന്നിട്ടിട്ടിരിക്കാൻ പാടില്ല, ഖിബിലക്ക് പിന്നിട്ടിട്ടിരിക്കാനും പാടില്ല. അതായത് പടിഞ്ഞാറ്, നമ്മൾക്ക് ഇന്ത്യക്കാരെ സംബന്ധിച്ചോളം, കേരളക്കാരെ സംബന്ധിച്ചോളം പടിഞ്ഞാറോട്ട് ഇരിക്കാൻ പാടില്ല, കിഴക്കോട്ടും ഇരിക്കാൻ പാടില്ല. ഇപ്പം വീട്ടിന്റെ പണിയൊക്കെ എടുക്കുന്ന, പണിയെടുപ്പിക്കുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം, ബെഡ്റൂമിലും മറ്റൊക്കെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ അത് ശ്രദ്ധിക്കേണ്ടത് കാര്യമാണ്. ഇത് രണ്ട് വിഷയമാണ്, ഒന്ന് ഫിഖ്ഹിന്റെ മസല അനുസരിച്ച്, പിന്നൊന്ന് റസൂലുള്ളാഹി തങ്ങളുടെ ഇത്തിബ അനുസരിച്ച്. റസൂലുള്ളാഹി തങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫിഖ്ഹിന്റെ മസല രണ്ടാം സ്ഥാനത്താണ്, ഇത്തിബ ആണ് ഒന്നാം സ്ഥാനത്ത്. ഫിഖ്ഹ് നമ്മളെ അമല് സഹിയാക്കാനുള്ള മസലുകൾ മാത്രമാണ് ഫിഖ്ഹ്. നമ്മൾ ചെയ്യേണ്ട ജോലിയല്ല ഫിഖ്ഹിൽ ഉണ്ടാകുക. ചെയ്യുന്ന ജോലി പരമാവധി ശരീഅത്തനുസരിച്ചാക്കാൻ എങ്ങനെയാ കഴിയുക, അതാണ് ഫിഖ്ഹിൽ ഉണ്ടാകുക. അതുകൊണ്ട് ഫിഖ്ഹിനേക്കാൾ പ്രാധാന്യം നൽകേണ്ടത് ഹദീസിന് തന്നെയാണ്. ഷിയാക്കൾ എപ്പോഴും ഫിഖ്ഹിനാണ് പ്രാധാന്യം നൽകുക, കാരണം ഇസ്ലാമിനെ ചുരുക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്, താല്പര്യങ്ങളെ, ഹവകളെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരികയും ഹവകളെ കൂടുതൽ ഉണ്ടാക്കുകയും ശരിയായ ദീനിനെ കുറച്ചു കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളത് ഷിയാക്കളുടെ ഒരു പൊതു പോളിസിയാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ കാണുന്നതാണ്. ഉദാഹരണത്തിന്, നമ്മൾ പലപ്പോഴും ഉദാഹരണം പറഞ്ഞൊരു ഉദാഹരണമുണ്ട്, താടിയുടെ ഉദാഹരണം എടുക്കുക. താടിയുടെ ഉദാഹരണത്തില് ഫിഖ് അനുസരിച്ചുള്ള താടിയും ഉണ്ട്, ഹദീസ് അനുസരിച്ചുള്ള താടിയും ഉണ്ട്. അപ്പൊ ചോദിക്കും, ഹദീസ് അനുസരിച്ചായിരിക്കില്ലേ ഫിഖ്? അതെ, ഹദീസ് അനുസരിച്ച് തന്നെയാണ് ഫിഖ്. ഹദീസ് അനുസരിച്ച് ആക്കി തീർക്കാനുള്ള, അതായത് ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ മൂമിനിന്റെ ജീവിതത്തെ ഹദീസ് അനുസരിച്ച് ആക്കി തീർക്കാനുള്ള പരമാവധി നിയമമാണ് ഫിഖ്ഹിലൂടെ പഠിപ്പിക്കുന്നത്. നല്ലത് ഹദീസിൽ ഇല്ലാത്തത് ഇമാമിങ്ങൾ ഫിഖ്ഹിലൂടെ പഠിപ്പിച്ചതിന് അർത്ഥമില്ല. അതിന് ഉദാഹരണമാണ് താടി. താടിയെ സംബന്ധിച്ചോളം അതിന്റെ നിയമം എന്താണ്? ഒന്നാമത്തെ നിയമം അതിന്റെ മൂന്ന് കാര്യങ്ങളായി വരിക. ഒന്ന്, നമ്മൾ സാധാരണ പറയാറുണ്ട് മഅസിയത്ത്. ഒരു കാര്യം ഒരാൾ ചെയ്യുമ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം അത് മഅസിയത്തായിരിക്കും. രണ്ടാമത്തെ കാര്യം ഇത്താഅത്ത്, റസൂലുള്ളാഹി തങ്ങളെ അനുസരിക്കുക എന്നുള്ള രീതി ഉണ്ടാവും. മൂന്നാമത്തെ കാര്യം ഇത്തിബാഅ്, നബി തങ്ങളെ അനുകരിക്കുക എന്നുള്ള രീതി ഉണ്ടാവും. അപ്പൊ മഅസിയത്ത് ഒഴിവാക്കേണ്ടതാണ് പൂർണ്ണമായും, അത് പാപകരമാണ്. മഅസിയത്ത് എന്ന് പാപം, അത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടത്. ഇത്താഅത്ത് അനുസരണമാണ്. അനുസരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കാണിച്ചു തരികയോ പ്രവർത്തിച്ചു തരികയോ ചെയ്ത ഒരു കാര്യത്തെ പരമാവധി ശരീഅത്തിന്റെ ഉള്ളിൽ ഉൾപ്പെടുത്തി ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഫുഖഹാക്കളുടെ ജോലി. അതായത് ദുനിയാവിൽ ശരീഅത്തനുസരിച്ച് ഉമ്മത്തിനെ രക്ഷപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. അതേ അവസരത്തില് മൂന്നാമത്തെ ജോലി ഇത്തിബാഅ്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം പോലെ റസൂലുള്ളാഹി തങ്ങളെ അനുകരിക്കുക. അനുകരിക്കുന്ന എന്തിനാണ്? നാളെ ആഖിറത്തിൽ അസ്റഫുൽ ഖൽക്കിനെ കണ്ടുമുട്ടണം, ആ കെയറോഫിൽ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ എളുപ്പമുള്ള വഴി ഉണ്ടാവണം. അതിന് ഇത്തിബാഅേ പറ്റുള്ളൂ. ഇത്താഴത്ത് കൊണ്ട് അത് നടന്നോളണമെന്നില്ല. ഉദാഹരണത്തിന് നമ്മൾ താടി പറയാനുണ്ട്. സാധാരണ താടിയെ സംബന്ധിച്ചിടത്തോളം മഅസിയത്തിന്റെ താടി, ഇത്താഴത്തിന്റെ താടി, ഇത്തിബാഅിന്റെ താടി. മഅസിയത്തിന്റെ താടി എന്താണ്? ക്ലീൻ ഷേവ്, പാപകരമായ താടിയാണ്, അൽ ഹറാമായ താടിയാണ്. ഇത്താഴത്തിന്റെ താടി, അത് ഇത്താഴത്ത് എങ്ങനെയാണ് ആ കാര്യത്തിൽ റസൂലുള്ളാഹി തങ്ങളോടുള്ള അനുസരണം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഫുഖഹാക്കൾ ചിന്തിക്കുക.
ഇമാം ഷാഫി റഹിമഹുള്ളയാണ് അക്കാര്യത്തിൽ വളരെ ലോലമായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നത്. വളരെ വളരെ അതിന്റെ ലാസ്റ്റ് ഫിക്ക് ഷാഫി ഇമാമിൻ്റെതാണ്. മറ്റുള്ള ഇമാമിയങ്ങൾക്ക് ആ ഫിക്കിന് അംഗീകരിക്കുന്നില്ല. ഷാഫി റഹിമഹുള്ളാഹു തആല എന്നെ പറഞ്ഞു ഗവേഷണം ചെയ്തിട്ട് ഹദീസിനെ ഈ താടി ശരീഅത്തിനനുസരിച്ചാക്കി തീർക്കാനുള്ള വഴി എന്താ, ഇത്താഴത്ത് അതായത് ശരീഅത്തിനനുസരിച്ചാക്കി തീർക്കാനുള്ള വഴി എന്താ, ആ വഴി എന്താണ്? ഇമാം ഷാഫി റഹിമഹുള്ള പറഞ്ഞു ആ ഹറാമെന്ന് രക്ഷപ്പെടാനുള്ള വഴി, ശരീഅത്തിനനുസരിച്ചാക്കി തീർക്കാന്ന് വെച്ചാൽ ഹറാമെന്ന് രക്ഷപ്പെടാനുള്ള വഴി. നാളെ ആഖിറത്തിൽ അതിന് കൂലി കിട്ടിക്കൊള്ളൊന്നില്ല, ശിക്ഷ കിട്ടിക്കൊള്ളൊന്നുമില്ല. പക്ഷെ പൂർണ്ണമായ രീതിയിൽ റസൂലായുധങ്ങളെ മുത്താബായ ചെയ്തു എന്ന് പറയാൻ അയാൾക്ക് അവകാശം ഉണ്ടാവൂല. അയാൾ ഇത്താഴത്ത് ചെയ്തിട്ടുണ്ടാവാം, അനുസരിച്ചിട്ടുണ്ടാവാം. അതായത് മൂപ്പർ പറഞ്ഞു അല്ല, ഇമാം ഷാഫി റഹിമഹുള്ള പറഞ്ഞ എന്താണ്, പിന്നെ രോമങ്ങളുടെ ഇടയിലൂടെ തൊലിയുടെ നിറം കാണാത്ത അത്ര രോമം ഉണ്ടാവണം. രോമങ്ങളുടെ അഭിമുഖം സംസാരിക്കുന്ന രണ്ടാൾ തമ്മിൽ സംസാരിക്കുമ്പോൾ രോമത്തിന്റെ ഇടയിലൂടെ തൊലിയുടെ നിറം കാണാത്ത അത്രയെങ്കിലും രോമം ഉണ്ടാവണം. അപ്പൊ ഒരാൾ ഡ്രിം ചെയ്യുന്നു കുറച്ച് കുറ്റിത്താടി, ഇപ്പൊ നമ്മളെ അതായത് ഷാഫി താടി എന്നാ പറയാ. അതുകൊണ്ടാണ് നമ്മുടെ ഈ പിന്നെ കേരളത്തിലെ പണ്ഡിതന്മാരെന്ന് പറയുന്നവരൊക്കെ അത്രയും താടി വെക്കുന്നത്, അതിന് ഷാഫി താടി. ഇമാം ഷാഫി റഹിമഹുള്ള ചെയ്ത ഒരു ഇളവ് പരമാവധി അക്കാര്യത്തിൽ അവർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ നാളെ ആഖിറത്തിൽ അവകാശപ്പെടാൻ ഒന്നും ഉണ്ടാവില്ല. അതേസമയം ദുനിയാവിൽ ശരീഅത്തിനെതിരായിട്ട് ജീവിച്ചവരായിരിക്കും അവര്, ആയിരിക്കുകയും ചെയ്യില്ല. അപ്പൊ ദുനിയാവിൽ ശരീഅത്തിനെതിരാവാതിരിക്കാനാണ് ഫിക്ക് പറഞ്ഞിരുന്നത്. അതിന്റെ ലാസ്റ്റ് ആയിരിക്കും ഫിക്ക്. അതിനപ്പുറം പിന്നെ പോയാൽ മത്സ്യത്തിലേക്കാ പോവുക, പാവത്തിലേക്കാ പോവുക. അതേ അവസരത്തിൽ ഇത്തിബാഗ് എന്താണ്, താടിയുടെ ഇത്തിബാഗ് എന്താണ്? റസൂലുള്ളാഹി തങ്ങൾ എങ്ങനെയാണോ താടി വെച്ചത് അങ്ങനെ തന്നെ താടി വെക്കുക, പിന്നെ അതിനെപ്പറ്റി ആലോചനയില്ല. എന്താണ് റസൂലുള്ളാഹി തങ്ങൾ താടിയുടെ കാര്യത്തിൽ പറഞ്ഞത്? വഅഫുല്ലിഹ, താടിയെ നിങ്ങൾ സമൃദ്ധിയായിട്ട് വളർത്തിക്കോളി. വത്രുക്കൂ ലിഹിയത്തക്കും, താടിയെ നിങ്ങൾ വിട്ടേക്കരുത്, നിങ്ങൾ തൊട്ടിച്ചടങ്ങാറാക്കണ്ട. മീശ നിങ്ങളിങ്ങനെ വെട്ടി ചെറുതാക്കിക്കോളി, വടിക്കുകയും ചെയ്യണ്ട, നീട്ടുകയും ചെയ്യണ്ട. വളരെ കൃത്യമാണ്. അപ്പം നേരത്തെ പറഞ്ഞ സൽമാൻ അള്ളാഹു തആല എന്നെ പറഞ്ഞ അതേപോലെ നമ്മൾ വീട്ടില് പിന്നെ കക്കൂസ് ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ ബെഡ്റൂമിലൊക്കെ ബാത്റൂമിൽ കക്കൂസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കുന്ന കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ആദരിക്കണം. അപ്പം ഫിക്കിന്റെ മസല വരും, ചുമരുണ്ട് മറയുണ്ട് കുഴപ്പമില്ല, മറയില്ലെങ്കിൽ ആ പ്രശ്നം തീർന്നു. ഇപ്പൊ ഒരു ഒരു നിവൃത്തിയുമില്ല, ഒരു ക്ലോസറ്റ് വെക്കണം. അത് ഇപ്പൊ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ, നമ്മളെ നാട്ടിനെ സംബന്ധിച്ചോളം കിഴക്കോട്ടോ പടിഞ്ഞാറാണല്ലോ കപ്പില്ല, കിഴക്കേക്ക് നേരെ എതിരും. അപ്പൊ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തന്നെ ആ ക്ലോസറ്റ് തിരിച്ചു വെക്കേണ്ടി വരും, വേറെ നിവൃത്തിയില്ല. അപ്പൊ ചുമരന്റെ മറ മതി, ഫിക്കിന്റെ മസ്ലിനനുസരിച്ച് ഓക്കെ, പക്ഷെ ഇത്തിബാനുസരിച്ചാണ് ഇരിക്കുമ്പോ ഒരു അസ്വസ്ഥത വരും. റസൂലുള്ളാഹി തങ്ങൾ ഇത്തിബാഹ് ചെയ്യുന്ന ഒരാൾക്ക് ആ ക്ലോസറ്റിൽ ഇരിക്കുമ്പോൾ ഒരു അസ്വസ്ഥത വരും. മറയുണ്ടെങ്കിലും റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞാറോട്ടാണല്ലോ ഞാൻ തിരിഞ്ഞിരിക്കുന്നത്, എങ്ങനെ ഞാൻ കിഴക്കോട്ടാണല്ലോ തിരിഞ്ഞിരിക്കുന്നത് എന്നുള്ള അസ്വസ്ഥത ഈമാനാണ്. ആ അസ്വസ്ഥത ഒഴിവാക്കാനാണ് മോമിനിങ്ങൾ പരമാവധി ക്ലോസറ്റ് വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ റസൂസമയുദ്ധത്തലെ പറഞ്ഞ വിഷയം വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഞങ്ങളോട് മറക്കിരിക്കുന്ന സമയത്ത് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിയാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേസമയം മനാരിക്കുന്ന സമയത്ത് കല്ലുകൊണ്ടാണെങ്കിൽ മൂന്ന് കല്ല് വേണോന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കല്ലുകൊണ്ടാണ് മനാരിക്കുന്നതെങ്കിൽ എല്ലുകളോ കാഷ്ടത്തിന്റെ പിട്ടകളോ ഉപയോഗിക്കരുത് എന്നും പറഞ്ഞിട്ടുണ്ട്. അത്ര കൃത്യമായിട്ട് ദീൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ട് ഞങ്ങളെ റസൂല് പറഞ്ഞ് മറുപടി കൊടുത്തു. അപ്പൊ ഈ രീതിയിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് പാഴാകുന്ന ഒരു ഒരുപാട് ചെലവാക്കുന്ന സമയമാണ് ഭക്ഷണപാനീയങ്ങൾക്ക് വേണ്ടി. ഭക്ഷണപാനീയങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്ന സമയം ഒരുപാട്. അതിൽ ഇച്ചിരി ഒന്ന് ശ്രദ്ധ ചെലുത്തിയാൽ അത് ഇത്താഴത്തും ഇത്തിബാവും അനുസരിച്ചാക്കി തീർക്കാൻ പറ്റും. ഭക്ഷണത്തെ സംബന്ധിച്ചും ഭക്ഷണ കാര്യങ്ങളെ സംബന്ധിച്ചും അള്ളാഹു പറഞ്ഞ ചില വാചകങ്ങളാണ് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പിന്നെ പണ്ഡിതന്മാർ വിവരിച്ചു തരുന്നത്. അൽ-അഅ്റാഫ് സൂറത്തിലെ ഒരു സൂറത്താണ്, ഒരായത്താണ്. കുലു വശ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതീ അഖ്റജ ലിബാദി വത്തയ്യിബാത്തി മിന റിസ്ഖ്. കുലു, നിങ്ങൾ തിന്നുകൊള്ളുക. വശ്റബു, നിങ്ങൾ കുടിക്കുകയും ചെയ്യുക. വലാ തുസ്രിഫു, ഈ രണ്ട് കാര്യത്തിലും നിങ്ങൾ ഇസ്രാഫ് കാണിക്കരുത്, അമിതം കാണിക്കരുത്. തിന്നുകയും ചെയ്യാം, കുടിക്കുകയും ചെയ്യാം, അമിതമാവരുത്. എന്താ കാര്യം? ഇന്നഹു, തീർച്ചയായും അല്ലാഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അമിതക്കാരെ ഇഷ്ടപ്പെടുന്നില്ല. ഈ അമിതം എന്ന് അല്ലാഹു തആല പറയുന്ന വാക്കിന്റെ ഗൗരവം നമ്മൾ ചിന്തിക്കുന്ന എവിടെയാണെന്നറിയുമോ? വളരെ ഗൗരവത്തിലാണ്, അപകടത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് ഒരു 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 50 ആക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതൊരു 100 ആക്ക് ഉണ്ടാക്കുക എന്നുള്ള മാനസികാവസ്ഥയാണ്. എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ബാക്കിയുള്ളത് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും തട്ടുക. അപ്പൊ അത് ഉണ്ടാക്കുക എന്നുള്ളത് മനുഷ്യന്റെ ശൈത്താനീയത്തിന്റെ ഒരു ഭാഗമാണ്.
പത്താക്ക് ഉണ്ടാക്കുക, നമുക്ക് ഇരുപതാക്ക് കഴിക്കാലോ എന്നല്ല ചിന്തിക്കുക. പത്താക്കേ കഴിക്കണ്ടുള്ളൂ, എന്നാളൊരു ഇരുപത്തഞ്ചാക്ക് വെച്ചോ. മുതലാളി പറയും, വീട്ടുകാരൻ എങ്ങനെയാ പറയാ വെപ്പുകാരോട്, പത്താളെ ഉണ്ടാവുള്ളൂ എന്നാളൊരു ഇരുപത്തഞ്ചാളെ കരുതിക്കോ. ഇല്ല, അങ്ങനെ കരുതലില്ല. അതുകൊണ്ട് പത്താളെ ഉണ്ടാവുന്ന തന്നെ പത്താക്ക് മതി. ആ പത്താളത്ത് ഇരുപത്തഞ്ചാക്ക് എത്തിക്കാൻ നമുക്ക് ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇസ്രാഫിന്റെ വിഷയം വരുമ്പോൾ വളരെ ഗൗരവമായി വീട്ടിലായാലും അങ്ങനെ തന്നെയാണ്. വീട്ടിൽ വിസ്രാഫ് എന്ന് വിളിച്ചേക്കുന്നതാണ്, ആവശ്യത്ത് കഴിഞ്ഞ് ബാക്കിയുള്ളതാണ്. രണ്ട് കാര്യം, മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് അത്യാവശ്യം, രണ്ട് ആവശ്യം, മൂന്നാമത്തത് അനാവശ്യം. അത്യാവശ്യം, ആവശ്യം, അനാവശ്യം. അത്യാവശ്യം, ആ അത്യാവശ്യത്തിനുള്ളത് അത് നിർബന്ധമായിട്ട് ചെയ്തേ പറ്റൂ. ജീവൻ നിലനിർത്താൻ തിന്നിയും കുടിക്കുകയും ചെയ്തേ പറ്റൂ. വെറുതെ നിരാഹാരം കിടക്കുക എന്നുള്ളത് ഒരിക്കലും അനുവദിക്കപ്പെട്ട കാര്യമല്ല. അതായത് എനിക്ക് തിന്നാനും വേണ്ട കുടിക്കാൻ വേണ്ട ദേഷ്യം പിടിച്ച് കണ്ടിരിക്കുന്നത് അത് ശരിയാവുന്ന കാര്യമല്ല, ശരീരത്തിന്റെ ആരോഗ്യത്തിന്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കൽപ്പിക്കുന്നത് ചെയ്തതല്ല. അങ്ങനെ സ്വാഭാവികമായ മനുഷ്യന്റെ പ്രകൃതമനുസരിച്ച് മൃഗങ്ങളായാലും മനുഷ്യനായാലും വിശക്കുമ്പോൾ തിന്നും. പക്ഷെ അള്ളാഹിന്റെ കൽപ്പന വന്ന എന്തുകൊണ്ടാണ്? അത് വേണം എന്നുകൊണ്ടാണ്. അള്ളാഹു തആല പഠിച്ചൊരു പഠിപ്പിനോടാണ് അള്ളാഹു തആല പറയും തിന്നിയും കുടിക്കുകയും ചെയ്യണം. കാരണം ആ സൃഷ്ടിപ്പിന്റെ അവസ്ഥ അള്ളാഹു നന്നായിട്ട് അറിയുന്നവരാണ്. അപ്പം ഈ ഭക്ഷണം, വെള്ളം മുതലായ കാര്യങ്ങളും ശരീരവും തമ്മിലുള്ള ശാസ്ത്രീയമായ കാര്യങ്ങൾ വളരെ ഗൗരവമാണ് ഇന്ന്. പക്ഷെ അത് രണ്ടു മൂന്ന് വാക്കിൽ അള്ളാഹു തആല ഒതുക്കി, തിന്നുക കുടിക്കുക, ഇസ്രാഫ് കാണിക്കണ്ട. ഇസ്രാഫ് ചെയ്തവരെ അള്ളാഹു തആല ഇഷ്ടപ്പെടുകയില്ല. എന്നിട്ട് അള്ളാഹു തആല ചോദിക്കുകയും ചെയ്യുന്നു, നിങ്ങൾ വേണ്ടാന്ന് വെക്കാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം? ഭക്ഷണം വേണ്ടാന്ന് വെക്കാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം? നല്ല ഭക്ഷണം വേണ്ടാന്ന് വെക്കാൻ നിങ്ങൾക്ക് എന്താ? കൊൽ, ചോദിക്കും നബിയെ, മൻ ഹറമ സീനത്തുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു തആല അവന്റെ അടിമകൾക്ക് വേണ്ടി ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന നല്ല നല്ല സാധനങ്ങളെ വേണ്ടാന്ന് വെക്കാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം? ഞാനതൊന്നും തിന്നില്ല, ഞാനത് ഗോതമ്പ് വറുത്തതും കടച്ചാഞ്ചും കൊട്ടച്ചായം കുടിച്ചിട്ടാ ജീവിക്കുന്ന പറയാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം? അള്ളാഹു നടന്ന നിങ്ങൾക്ക് ഭൂമിയിൽ ഉൽപ്പാദിപ്പിച്ചു തരുന്ന നല്ല നല്ല ഭക്ഷണ സാധനങ്ങൾ നിങ്ങൾ കഴിക്കുക തന്നെ ചെയ്യണം എന്നാണ് അള്ളാഹു തആല പറയുന്നത്. ഒത്ത ഈ ബാത്തി, ഭൂമിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അഴകുള്ള അഴകിന്റെ കാര്യങ്ങൾ, അതായത് നല്ല വസ്ത്രം, നല്ല ഭക്ഷണം, നല്ല വീട്, അങ്ങനെ ആ കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം? അനുവദിക്കപ്പെട്ടത് അനുവാദം തന്നെയാണ്. അത് വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു സന്യാസം ദീനുൽ ഇസ്ലാമിലില്ല. അതേപോലെ തന്നെ റിസ്ക്കിൽ നിന്ന് ശുദ്ധമായ നല്ല വൈറ്റമിൻ ഉള്ളത്, ഒത്ത ഈ ബാത്തി പിന്നെ റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ നിന്ന് നല്ല ശുദ്ധ തയ്യബത്തായത്, തയ്യബത്തായത് ആധുനികന്റെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല വൈറ്റമിൻ ഉള്ളത്. വെറുതെ വാരി വലിച്ച് തിന്നിട്ട് കാര്യമില്ല, നല്ല ഐറ്റംസ് നോക്കിയിട്ട് കുറച്ച് തിന്നുക, നല്ല ശരീരത്തിന് ഉപകരിക്കുന്ന രീതി. ഇതൊന്നും തടയാൻ നിങ്ങൾക്ക് ആർക്കും അവകാശമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. രണ്ടാമത്തെ ആയത്തിൽ, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, കുലു, നിങ്ങൾ തിന്നുക, മിമ്മാ ഫിൽ അർദി, ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളിൽ നിന്ന് നിങ്ങൾ തിന്നുകൊള്ളുക, ഹലാലൻ, ഹലാലിനെ അള്ളാഹു തആല അനുവദിച്ചു തന്നതിനെ മാത്രമേ തിന്നാവൂ. തയ്യിബൻ, നല്ല വൈറ്റമിൻ ഉള്ളത് നോക്കിയിട്ട് തിന്നണം. വലാ വലാ തത്തബിഉ ഖുത്വാത്തി ശൈത്താൻ, തിന്നുമ്പോൾ കൊടുക്കുമ്പോഴും ശൈത്താൻ മറ്റു പലതും കൊണ്ട് തന്നിട്ട് തിന്നോളാം നിങ്ങളോട് പറയും, അത് വേണ്ട. നിങ്ങൾ ആട്ടിനെ അള്ളാഹു തആല പഠിച്ചതാണ്, പട്ടിയെയും അള്ളാഹു തആല പഠിച്ചതാണ്. അള്ളാഹു തആല പറഞ്ഞു, ആട്ടിനെ തിന്നോളി, പട്ടിയെ തിന്നണ്ട, അവിടെ നിന്നോളണം, അവിടെ നിന്നോളണം. ആട്ടിനേക്കാൾ ഒരുപാട് വൈറ്റമിൻ ഉണ്ട് പട്ടിയിൽ എന്ന് പറഞ്ഞിട്ട് അതൊന്നും അങ്ങനെ ആരെന്ത് പറഞ്ഞാലും അള്ളാഹ് ഹലാലാക്കിയത് മാത്രമേ വൈറ്റമിൻ ഉള്ളൂ, അല്ലാത്ത വൈറ്റമിൻ അള്ളാഹു തആല അംഗീകരിക്കാത്തതാണ്, അത് ശരീരത്തിന് ദോഷമാണ് ചെയ്യുക, ദുനിയാവിലും നാളെ ആഖിറത്തിലും. പിശാചിന്റെ കാൽപാദങ്ങളെ നിങ്ങൾ പിന്തുടരാൻ നിൽക്കേണ്ട, ഇന്നഹുലക്കും അദുവ്വും മുബീൻ, ഷൈത്താൻ നിങ്ങൾക്ക് വ്യക്തമായും വ്യക്തവും ശക്തവുമായ ശത്രുവാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം നിങ്ങൾ ഇത്തരം വിഷയത്തിൽ ഇടപെടാൻ. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സാധാരണ ഒരുപാട് സമയം ചെലവഴിക്കുന്നതാണ് ഭക്ഷണ പദാർത്ഥങ്ങളും, അതിൽ എങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങളെ ഫോളോ ചെയ്യാൻ പറ്റുക എന്നതിലേക്കുള്ള സൂചനയായിട്ട് ആദ്യം ഭക്ഷണം എന്താണ് എന്നതിനെ പറ്റിയും ഭക്ഷണം കഴിക്കുന്നതിന് ഇസ്ലാമിന്റെ ഹുക്കും എന്താണെന്ന് സംബന്ധിച്ചും അല്ലാഹു തആല പറഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് ആയത്തുകളാണ് നമുക്ക് ഇനിയും തുടർന്ന് വായിക്കാനുള്ളത്. അല്ലാഹു തആല ഇൽമിൽ ബർക്കത്തും, അമൽ ചെയ്യാൻ, അതുപോലെ അമൽ ചെയ്യാൻ ജീവിതത്തിൽ ഓരോന്നോരോന്ന് ചെയ്യുന്ന സമയത്ത് അതാത് സമയത്ത് ഓർമ്മ വെച്ച് ഈ കാര്യത്തിൽ അള്ളാഹ് എന്ത് പറഞ്ഞു, ഈ കാര്യത്തിൽ റസൂലുള്ളാഹി തങ്ങൾ എങ്ങനെയാ ചെയ്തത്, ഓരോ വിഷയത്തിലും ചെരുപ്പിടുന്ന കാര്യത്തിലും കൂടി എന്താണ് ചിന്തിക്കുന്ന ഒരവസ്ഥ അല്ലാഹു തആല മരിക്കുന്നതിന് മുമ്പ് പൂർണ്ണമാക്കി തരികയും ചെയ്യട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക്.